പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ദാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വാങ്ങിയ മുന്തിരി തന്നെയാണ്, കുരുള്ള മുന്തിരി. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നത് നമുക്കൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ചെറിയ മക്കൾക്ക് നമുക്കിതിൻ്റെ കോട്ടിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാലോ ഇത് കെമിക്കലാണ് എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ഞാൻ അരമണിക്കൂർ അപ്പക്കാരത്തിലും മഞ്ഞപ്പൊടിയും വെള്ളത്തിൽ മുക്കി വെക്കും. ശേഷം നല്ല വെള്ളത്തിൽ രണ്ടര വശം ഒന്ന് കിഴുകിയെടുക്കുന്നുണ്ട്, അഥവാ മഞ്ഞളുടെ കളർ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സ്പൂണോ കയ്യിലെന്തെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് അപ്പം തന്നെ കഴുകിയെടുക്കണം. അധികം നേരം വെച്ചാൽ മുന്തിരി വെന്ത പോലത്തെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ മുന്തിരി നല്ല ക്ലീൻ ആയിട്ട് ഈ പാടയൊക്കെ പോയ പോലെ തന്നെ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. ശേഷം ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പൊതുവേ പറയാറുണ്ട് മക്കൾക്ക് എപ്പോഴും നമ്മൾ ഷുഗറൊക്കെ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പഞ്ചസാര എപ്പോഴും വെളുത്ത വിഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ സെർവിങ്ങിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അപ്പം തന്നെ കുടിക്കാം. നമ്മൾ കാരണം ഐസ് ക്യൂബ് ഇട്ട് അടിച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് വലിയ ആൾക്കാർക്ക് കുടിക്കണമെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുക കേട്ടോ. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഗ്രേപ്സിൻ്റെ ജ്യൂസ്. അപ്പോൾ ഇത് വൃത്തിയാക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഗ്രേപ്സ് വൃത്തിയാക്കി ജ്യൂസ് അടിച്ചിട്ടുമൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരണേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു തുള്ളി കെമിക്കൽ കോട്ടിങ്ങും മുന്തിരിയിൽ ഉണ്ടാവാറില്ല. അപ്പം ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ഉണ്ടാക്കുക. അപ്പം പഞ്ചസാര മാക്സിമം കുട്ടിയെ കൊടുക്കുന്ന ഒഴിവാക്കുക, വലിയ വേണമെങ്കിൽ കുടിക്കാം. പിന്നെ ഇത് അരിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് ആക്കി എടുക്കുന്നത്. കാരണം ഇത് കുരുള്ള മുന്തിരി ആയതുകൊണ്ട് നമ്മൾ കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി അരിക്കുന്നുണ്ട്. പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതാണ് സൗണ്ടിന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.